ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയെ, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ പാല് കാച്ചാനായിട്ട് ഒഴിച്ചു വെച്ചു. പിന്നെ ഇഡലി ഉണ്ടാക്കാനായിട്ട് മാവൊന്ന് നന്നായൊക്കെ പുളിച്ചു വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ അരച്ചു വെച്ചതാണ്. അതൊന്ന് കലക്കി വെച്ചിട്ട് പോൾമോനെ പോയി വിളിക്കട്ടെ. കയ്യിൽ വെച്ച് അവനെയും ഉണർത്തുന്നതുകൊണ്ട് ക്ലിയറായിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അവർക്കുള്ള ബോൺവിറ്റ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പോൾമോനുള്ള ഇവനെ കൊച്ചു കൊച്ചിനുള്ളത് ഒരു ഗ്ലാസ് എടുത്തിട്ട് പോൾമോൻ്റേത് ഇച്ചിരി ഒന്ന് വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കട്ടെ. അപ്പോഴത്തേക്കിന് അത് നന്നായിട്ടൊന്ന് തണുക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെ ഇങ്ങനെ സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തട്ട് അതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ എണ്ണ തേച്ചത്, എന്നിട്ട് കോരി ഒഴിച്ചത്. അപ്പോൾ തട്ടൊന്ന് ചൂടായതിന് ശേഷം ഒഴിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ കഴിക്കാനായിട്ട് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലിയുടെ കൂടെ ഞാൻ പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചായിരുന്നല്ലേ, ആ ചട്നി. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം, ഹിന്ദിയിൽ എന്തുവാ ആ പൊട്ടുകടലയ്ക്ക് പറയുന്നതെന്ന്. നമ്മൾ ദലിയ എന്നാണ് പറയുന്നത്. പക്ഷേ ദലിയ എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ദലിയ എന്ന് പറയുമ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് ബ്രോക്കൺ വീറ്റിൻ്റെ ആ ദലിയ എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയണം നമ്മൾ ഈ ചട്നിക്കൊക്കെ അരയ്ക്കുന്നതാണ്. അപ്പോൾ രണ്ടും ഒരു പേരാണോ എന്ന് എനിക്കറിയത്. ഞാൻ ഇന്നങ്ങനെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് അവരോട് പ്രത്യേകം എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞ് ദലിയ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം പോൾമോനുള്ളതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം തണുത്തിട്ടുണ്ട് ഇത്. അപ്പം ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ഇഡലിയാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പോൾമോൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചൻ്റെ ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്ന മാർവാടികളാണ്. അവൾ എന്നോട് പറയും, ഭാബി ഞാൻ എത്ര ഇഡലി ഉണ്ടാക്കിയാലും അത് വലിയ കല്ല് പോലെ ഇരിക്കുന്നത്, സോഫ്റ്റ് ഒട്ടും ആവത്തില്ലെന്ന്. അപ്പം ഞാൻ മെഷർമെൻറ്റൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു, എന്നിട്ടും അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ എൻ്റെ അടുത്ത് ചോദിച്ച്, ഇഡലിക്ക് നന്നായിട്ട് അരയണോ അതോ ഇച്ചിരി പീസ് പീസ് കിടന്നാൽ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇഡലിക്ക് നന്നായി അരയണം, പീസ് പീസായിട്ടിരുന്നാൽ ദോശയ്ക്ക് കുഴപ്പമില്ലെന്ന്. അങ്ങനെ അവൾ അതുപോലെ ചെയ്ത് ഇന്നലെ അവൾ കണ്ടോണ്ടേ പറഞ്ഞു, ചെയ്യൂ നല്ല സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടി. അവൾ രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാം പറഞ്ഞെന്ന് ഇത്തിരി റവയുടെ തരി പോലെ കാണണമെന്ന് അരയ്ക്കുമ്പം. അങ്ങനെ അവൾ അരച്ചുകൊണ്ടിരുന്നത്. അവളിപ്പോൾ അന്നേരം മക്കൾ പറഞ്ഞായിരുന്നു, ഇനി മമ്മി വീട്ടിൽ ഇഡലി ഉണ്ടാക്കുകയേ വേണ്ട, വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയെന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം അവൾ ഉണ്ടാക്കി, അവൾ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് ടിഫിൻ കൊണ്ടുപോകാനേ ദോശ എഗ്ഗ് ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയുടെ മുകളിൽ ഇങ്ങനെ എഗ്ഗ് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. രണ്ട് പേർക്ക് ഞാൻ എഗ്ഗ് ദോശയാണ് ഉണ്ടാക്കി, അത് ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മുകളൊക്കെ ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആയണേ അതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് ടൂത്ത് പിക്ക് അത് ഇളകി പോകാതിരിക്കുക, ടൂത്ത് പിക്ക് കുത്തി അവർക്ക് മുറിച്ചിട്ടേ എല്ലാമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഗ്യാസൊക്കെ ഒന്ന് കാലിയായി കിട്ടിയുണ്ടേ. ഇന്നലത്തെ മീൻകറി ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് രാവിലെ അങ്ങ് തിളപ്പിച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഉച്ചക്കത്തേക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. എന്നിട്ട് അരി കഴുകി അങ്ങ് അടപ്പത്തിട്ടു. അപ്പോൾ അരി ഇന്ന് ഇന്നലത്തെ ചോറില്ല, അപ്പം പുതിയ ഈ അരിയാകുമ്പോൾ വേവുള്ളതായതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് അരിയിട്ടു. പിന്നെ തുണി കഴുകാനായിട്ട് തുണി അങ്ങ്
ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാത്രങ്ങൾ കഴുകാനായിട്ട് പാത്രങ്ങളോട് ഒന്ന് കഴുകി പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുന്ന ക്യാൻ കഴുകണമായിരുന്നു. അതുകൂടെ കഴുകിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം നിറച്ച് വെച്ച് ബാക്കി കുറച്ച് വെള്ളം കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അത് ക്യാൻ്റെ അകത്ത് ഒഴിച്ചിട്ട് പിന്നെ ആ ചരുവത്തിൽ പുതിയ വെള്ളം ഇനിയും തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആ ക്യാനിൽ നേരത്തെ ഉള്ള വെള്ളം ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടാണ് ഇന്ന് ഈ പുതിയ ചരുവത്തിലെ വെള്ളം ഇന്ന് ഒഴിച്ചത്. അപ്പോൾ അതല്ല ഈ ബോട്ടിലുകളിലെല്ലാം ഒഴിച്ച് വെച്ച്. എന്നിട്ട് ഇന്നൊരു തോരൻ വെക്കുന്നത് ഒരു സ്പെഷ്യൽ തോരനാണ്. നമ്മൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നും ബിജിയുടെ കാബേജ് തോരനാണെന്നും പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല. കാബേജ് തോരൻ ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നൊന്ന് കമൻ്റ് ഇടണേ. ഞാനിവിടെ പപ്പടം, ഇത് നമ്മുടെ കേരള പപ്പടമാണ്, അതൊരു അഞ്ചാറ് പപ്പടം ഉണ്ട്. പപ്പടത്തിൻ്റെയൊക്കെ ഇതിൽ എത്രയും നിങ്ങൾ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത്രയേ എടുത്തുള്ളൂ. എന്നിട്ട് അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അല്ലാതെ നമ്മുടെ ഇവിടെ ഈ വെളിയിലൊക്കെ കിട്ടുന്ന മസാലപ്പപ്പടമാണെങ്കിൽ അതാണേലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്, കേരള പപ്പടം. അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് ആ പപ്പടം ഞാൻ ഒരു ഇച്ചിരിയും ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചേ ഒഴിച്ചുള്ളൂ. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരിയൊക്കെ കരിഞ്ഞു പോയി, എന്നാലും സാരമില്ല, നിങ്ങൾ കരിയാതൊക്കെ വറുത്ത് കോരിയെടുക്കേ. അപ്പോൾ ആ പപ്പടം വറുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെ ഒരിച്ചിരി എണ്ണ ഈ ചീനച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരിച്ചിരി കടുകൂടിട്ട് പിന്നീടൊരു സവാളയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന്, നമ്മൾ സാധാരണ ഞാൻ കാബേജ് തോരൻ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ ഇതൊന്ന് വഴറ്റിട്ട് പിന്നെ ഇച്ചിരി തേങ്ങയും ചേർത്ത്. ഇപ്പം ഈ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ പപ്പടം ചേർക്കുന്നത് കൊണ്ട് തേങ്ങ ഒരു കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ച് കാബേജ് കുറേ ചീട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മുക്കാ വേവായപ്പോഴത്തേക്കിന് ഞാൻ അതിൻ്റെ അകത്തോട്ട് അന്നേരമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരി കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇച്ചിരി നേരം അടച്ച് വെച്ച് ഇപ്പം നമ്മുടെ കാബേജ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം എത്രയും ചേർക്കുന്നോ അത്രയും ഈ തോരന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതനുസരിച്ച് നിങ്ങൾ പപ്പടം ചേർക്കേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഈ കാബേജ് തോരന്. എന്നത്തെയും കൂട്ടല്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഇന്ന് ടൊമാറ്റോ കറിയാണ്. അപ്പം ടൊമാറ്റോ ഇങ്ങനെ നീളത്തിലുള്ളതാണ്, ഞാനിങ്ങനെ സൈഡ് ചരിച്ചും സൈഡ് ചരിച്ചും ഇങ്ങനെയൊക്കെയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഒരു മൂന്നാല് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ കറിയും ഇങ്ങനെ വെച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ. ഞാൻ ഇടയ്ക്ക് ഈ ടൊമാറ്റോയൊക്കെ വെള്ളമൊഴിച്ച് വേവിക്കും, വേവിച്ചിട്ടുണ്ടാക്കും. ഇന്നങ്ങനെ വേവിച്ചല്ല ചെയ്യുന്നത്, ഇടയ്ക്കൊക്കെ ഈ രീതിയിൽ ചെയ്യും. വേവിക്കുന്നതിനേക്കാൾ എനിക്ക് ടേസ്റ്റും കൊഴുപ്പായിട്ടും തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിലേക്കൊരു മൂന്നാല് പച്ചമുളക് കൂടെ കീറിയിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചട്ടിയിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകൊന്നും ഇട്ടില്ല. ഈ ഇതിൻ്റെ അകത്ത് ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, സവാളയും പച്ചമുളകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത്തിരി എണ്ണയൊഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ടൊമാറ്റോ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങ പൊട്ടിച്ചപ്പം അതിൻ്റെ അകത്തെ പൊങ്ങ് കണ്ടോ, ഇതാ പൊങ്ങ്. ഇത് എത്ര പേര് തിന്നിട്ടുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ആ സ്പൂണും കൊണ്ട് അവിടെ മുറിച്ചെടുത്ത്. പോൾമോനൊന്നും ഇത് കണ്ടിട്ടേ ഇല്ല, അവനിവിടെ ഇല്ലായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കാണിച്ചതിനെയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ ആ തേങ്ങ ഒന്ന് കഴുത്തിയെടുത്തായിരുന്നു, അതിനായിട്ട് കുറച്ച് ആ തേങ്ങയും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തേങ്ങ ഒന്ന് കൃഷി ചെയ്തിട്ട് ആണ് ഞാൻ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇന്നത്തെ ഉച്ച ഊണ് അടിപൊളിയായിരുന്നു. പക്ഷേ മീൻകറി ഇന്നലത്തെ മീൻ കറി പച്ചമീൻ കറി ആയിരുന്നല്ലേ. പക്ഷേ ആക്ച്വലി എനിക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നമ്മുടെ ഉണക്കമീനുണ്ടല്ലേ, എനിക്ക് കൂടുതലിഷ്ടം മത്തി ഉണക്കമീനാണ്. അതാ ഉണക്കമീൻ തിന്ന കാലം കൂടെ മറന്നെന്നുള്ളേ. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു.
ടൊമാറ്റോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ വഴന്ന് ആണ് ഞാൻ എടുത്തത്. അപ്പം ചിലർക്ക് ഈ ടൊമാറ്റോ ഒക്കെ ഇച്ചിരി പീസായിട്ട് കിടക്കുന്നത് താല്പര്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോ, ആ പരുവത്തിൽ നിങ്ങൾ വഴറ്റിയെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ അങ്ങനെ പീസ് കിടന്നാൽ ഞാനേ കഴിക്കാറുള്ളൂ, ഇവരാരും കഴിക്കാറില്ല. അതുകൊണ്ട് ഞാനങ്ങ് നന്നായി അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ഈ അരപ്പിൻ്റെ കൂടെ ഉത്തിരി ടൊമാറ്റോ ചേർക്കുകയാണെങ്കിൽ അരപ്പിൻ്റെ കൂടെ ഒരു തവി ടൊമാറ്റോ എടുത്ത് അരയ്ക്കും. അപ്പം കുറേയും കൂടെ കൊഴുപ്പ് കിട്ടും. ഇതിപ്പോൾ നല്ല കൊഴുപ്പുണ്ട്. അപ്പം ഞാൻ ഈ അരപ്പൂടി ഇത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തോണ്ടേ നല്ല കൊഴുപ്പായിട്ടിരിക്കും. അപ്പോൾ എനിക്കിത് ചട്ടിയിൽ പറ്റിയില്ല. ഞാനിതിൽ ഇച്ചിരി മോരൂടെ തൈരൂടെ കലക്കി ചേർക്കുന്നുണ്ട്. അപ്പം ഞാനത് ഒരു വേറൊരു പാത്രത്തിലാക്കി, കാരണം ഒരു ഇച്ചിരിയും കൂടെ പുളി വേണം അതിന്. അതിന് വേണ്ടി അല്ലെങ്കിലും ഇച്ചിരി മോര് ചേർത്താൽ, ഇങ്ങനെ കലക്കി ചേർത്താൽ നല്ല. ഞാനങ്ങനെ പാത്രം മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇച്ചിരി രണ്ട് തവി തൈരെടുത്ത് അതൊന്ന് ഉടച്ച് ഈ കറിയിലോട്ട് ചേർക്കുന്നുണ്ടേ. ആ ഉടച്ച് ആ മോരൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ചോട്ടെ, അരപ്പൊക്കെ ഒന്ന് വെന്തോട്ടെ. അപ്പം ഇനി മോരുകറി വെക്കുകയാണെങ്കിൽ തൈര് ഞാൻ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം 1 ലിറ്റർ പാല് കാച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉറയെ ഒഴിക്കും. ബാക്കി കുറച്ച് വൈകിട്ടത്തേക്കിനൂടെ വേണം. അപ്പോൾ ഇതിപ്പോൾ കാച്ചിയിട്ട് ഇച്ചിരി ഒന്ന് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എനിക്ക് വൈകിട്ട് അതിൻ്റെ പാടെ എടുത്ത് വെക്കാം. അപ്പോൾ അരി അവിടെ വെന്ത്, അരി അവിടെ ഞാൻ വാർത്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതങ്ങ് വെട്ടിത്തിളയ്ക്കത്തില്ല. നമ്മൾ സാധാരണ മോര് കാച്ചുന്നത് പോലെ ചെറിയ തീയിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കും. ഇപ്പം നല്ല ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി ഇട്ടിട്ട് കടുക് താളിക്കണം ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ ആ തോരൻ രണ്ട് പാത്രത്തിലായിട്ട് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കമൻറ്റിൽ ഒരാൾ പറഞ്ഞ് തുണി വിരിക്കുന്നതൊന്ന് ശരിക്കൊന്ന് കാണിക്കണേന്നേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ 3-4 ഗ്രില്ലിങ്ങനെ അടിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ അകത്താണ് ഞാൻ വിരിക്കുന്നത്. അപ്പം അങ്ങോട്ടുള്ള ഗ്രില്ലയിലൊക്കെ ആ കമ്പിയെ, ഈ കമ്പി അടിച്ചിട്ടുണ്ട്, 4 കമ്പി. ആ ഈ കമ്പിയിലൊക്കെ ഇടുമ്പോഴത്തേക്കിന് നമുക്ക് അങ്ങോട്ട് ആഞ്ഞ് വയറൊക്കെ അമങ്ങുകയാണ്. ഇവിടെ ഇടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ റോഡടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ആങ്കറയിലിടും. ക്ലിയർ ആയില്ലെങ്കിൽ പറയണേ, തുണി എടുത്തിട്ട് ഇനിയും കാണിക്കണോ അങ്ങനെ വേണമെങ്കിൽ പറയണേ. ഇപ്പം മനസ്സിലായി കാണുമല്ലേ. ഇപ്പം വാഷിംഗ് മെഷീൻ എല്ലാം കാലിയായി. ഇനി പടുത്ത ഉടനെ ഞാൻ ഇടാൻ പോവാ. ഇങ്ങോട്ട് എടുത്തോണ്ട് വാടാ. സമയം 2:30 ആകാറായി. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നുള്ളൂ. പാലിൻ്റെ ഭയങ്കര സൗണ്ടായിരിക്കും. പോളെ, 2:30 അല്ലേ ട്യൂഷൻ? ശരിക്കിടാ, അത് വെളിയിലിടത്, അല്ല ഇനി അറ്റത്തോട്ടിട്. ഒരു പ്രാവശ്യം ചീവിയതല്ലേ തല, ഇനി എന്തുവാ നയിക്കുക? പോൾ, ഈ സോക്സ് എടുത്തോണ്ട് പോ. പോളിൻ്റെ പരിപാടി ഇതാ, എല്ലാം അവിടെ ഇവിടെ ഊരിയിടും.
മോള് ട്യൂഷന് പോവാൻ പെർഫ്യൂമ്. ഇനി എന്തുടാ ഇങ്ങനെ പുറകെ ഇടാതെ നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞു ഫ്രണ്ടിൽ ബാഗ് ഇട്ടിട്ട് പാൻ അതാ നിനക്ക് നടുവേദന. അപ്പൊ പോളിന്റെ ബാഗ് അവിടെ കാണും ഇരിക്കുന്നത്. ഞാനൊന്ന് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചാ ദൈവമേ എന്തോ ഭാരമെന്നറിയാമോ, അതെല്ലാം ഇങ്ങനെ പുറത്തിട്ടോണ്ടല്ലേ അവൻ പോകുന്നത്. അവനപ്പോ ഇന്നലെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാനിപ്പം നോവേദന ജെല്ല് തേച്ചു കൊടുത്തോണ്ടിരിക്കുക, അവന് വേദനയാ. ഞാൻ പറഞ്ഞേടാ ഫ്രണ്ടിൽ വയറിൻ്റെ അവിടെ ഇട്ടിട്ട്, അന്നേരം അവനത് നാണക്കേട്. അവൻ പറഞ്ഞത് കൊള്ളത്തില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് ചോറ് കഴിച്ചില്ല, അവിടെ നിന്ന് ഒരു വേഫർ എടുത്ത് കഴിച്ചതാ. അതാ റീച്ചെന്താ എനിക്കിവിടെ തടാകെ അതിലൊരു ചിരി ഉള്ളു എനിക്കിവിടെ തടാന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നലത്തെ തുണികൾ ഇനിയും മടക്കാനായിട്ട് കട്ടിലേ കൊണ്ടിട്ടേക്കുക. അപ്പൊ പോള് തിന്നുന്നുണ്ടോ? ഡാഡിക്ക് ഈ ബനാന ചിപ്സ് ഉണ്ടല്ലേ, അത് ഇപ്പം ഈ പിള്ളേർക്കാകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ എടുത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ഡാഡിക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡാഡിക്ക് അത് ഇഷ്ടമാണ്. ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അവിടെ ഫ്രണ്ട് റൂമിൽ വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡാഡിക്ക് ഇഷ്ടമുള്ളപ്പം എടുത്ത് തിന്നോളാം പറഞ്ഞു. ഇപ്പോൾ ഫോണെടുത്ത് തിന്നുന്നുണ്ടോ? ഡാഡിക്ക് ഇവിടെ തിന്നണമെന്നുള്ളൊരു ആഗ്രഹം, അതാണ് എടുത്ത് തിന്നുന്നത്. അപ്പോൾ എനിക്കും തന്ന്, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അപ്പം ഞാനിപ്പം ഇപ്പോൾ ഒരു മണി ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം ഇച്ചിരി ആഹാരം കഴിക്കാൻ പോവാം. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ ടൊമാറ്റോകളൊക്കെ ലഗേജുകൾ ഞാനാണ് എടുക്കുന്നത്, അതാ ഞാനത് ലഗേജ് തപ്പിയെടുക്കുന്നത്. പക്ഷേ ഈ കറി എനിക്ക് മോരുകറി അത്ര താല്പര്യമില്ല, പക്ഷേ ഈ കറി ഇഷ്ടമാണ്. പക്ഷേ ഈ കറി പോളിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. ഞാനങ്ങനെ കാബേജ് ഉപയോഗിക്കാറില്ല, പിന്നെ വീഡിയോയിലൊന്ന് കാണിക്കേണ്ടിയിട്ട് ഇച്ചിരി കാബേജ് എടുത്തതാണ്. പിന്നെ കാബേജും ഇന്നലത്തെ മീൻ കറിയുണ്ട്. പിന്നെ ഇരുമ്പം പുളി അച്ചാറ്, അച്ചാറ് പലതും ഇരുമ്പുണ്ട്. നാരങ്ങയും ഡേറ്റ്സും ഉള്ളതുണ്ട്, വെള്ള നാരങ്ങയുണ്ട്. അച്ചാറൊക്കെ സ്റ്റോക്കല്ലേ. നോൺ വെജ് ഇപ്പം മീൻ അങ്ങനെ കിട്ടാറില്ല, അതില്ല. അപ്പം ഇരുമ്പം പുളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇരുമ്പം പുളി ആകെ ഒരു കുഞ്ഞു കുപ്പിയിലേ ഉള്ളായിരുന്നു, അതും ഇച്ചിരി എടുക്കുന്നുണ്ട്. ഞാൻ ഇരുമ്പം പുളി ഇച്ചിരി ചാറായിട്ടാണ് അച്ചാറിട്ടത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നേരെ ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.